വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഇവരോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കോഷ്യസ് ഇന്റഗ്രൽ തിയറം എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ പ്രോബ്ലമാണ്. കാലത്ത് രണ്ട് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യാൻ പോകാണ്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9 1 79 94 97 14 19. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ₹20,000 ആണ്. ഗൂഗിൾ പേയ്മെന്റ് ആണ്, സിംഗിൾ പേയ്മെന്റ് ആണ്. എല്ലാ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളായിരിക്കും. സോ മൂന്നാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്താ പറയാം, മൂന്നാമത്തെ പ്രോബ്ലത്തിൽ പോൾസ് ഓഫ് ഇന്റഗ്രന്റ് ആർ ഗിവൺ ബൈ പുട്ടിംഗ് ദ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ. അങ്ങനെ ഈക്വൽ ടു സീറോ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാം, സെറ്റ് +1 = 0. അങ്ങനെ സീറോ ആയതുകൊണ്ട് സെഡ് ഈസ് ഈക്വൽ ടു -1 ആണെന്ന് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലേ? പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് മോഡലിൽ സെഡ് ഈസ് ഈക്വൽ ടു 1/2 എന്നാണ് ക്വസ്റ്റ്യന്റെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, ദ പോയിന്റ് സെഡ് ഈസ് ഈക്വൽ ടു -1 ലൈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ മോഡുലസ് സെഡ് ഈസ് ഈക്വൽ ടു 1/2. ദെർഫോർ പടം വരയ്ക്കാം, ഞാൻ ഉണ്ടാക്കി ചെയ്യാം. ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പടം വരയ്ക്കാം. സോ നമുക്ക് ഇതുപോലത്തെ ഒരു സർക്കിളാണ് നമുക്കിവിടെ ഫോം ചെയ്യുന്നത്. ദെൻ ഇത് വൈ കോർഡിനേറ്റ്, ഇത് നമ്മുടെ എക്സ് കോർഡിനേറ്റ്, ഇത് നമ്മുടെ കോണ്ടൂർ സി ആണ്, ഇതാണ് 1/2. ഇവിടെയാണ് നമുക്കിവിടെ -1 എന്ന് പറയുന്ന റിസൾട്ട് ഫോം ചെയ്തേക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ പോയിന്റ് സെഡ് ഈക്വൽ ടു -1 ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ സെഡ് ഈസ് ഈക്വൽ ടു 1/2. ദെർഫോർ ദ ഫംഗ്ഷൻ ഇ റേസ് ടു -z/z+1 is analytic within and on C. Therefore, by Cauchy's integral theorem, ഇത് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ റിസൾട്ട് തന്നിട്ടുള്ള ഇന്റഗ്രേഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, സീറോ ആണെന്ന് പറയുവാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം. ഇനി നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇനി നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. നാലാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് തന്നെങ്ങനെ നോക്കൂ, z+2 all cube z² + 4 അല്ലേ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡിനോമിനേറ്റർ. അപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാന്നുള്ള നോക്കാം. ഇവിടെ നമുക്ക് പോൾസ് തന്നിട്ടുള്ളത് ഏതൊക്കെയെന്ന് നോക്കി, രണ്ട് പോളുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ സെഡ് ഈസ് ഈക്വൽ ടു ഒരെണ്ണം -2 എന്നും സെഡ് ഈസ് ഈക്വൽ ടു +0 -2i എന്നും പറയാം. അപ്പൊ സെഡ് ഈക്വൽ ടു -2 എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, പോൾ ഓഫ് ഓർഡർ 3 ആണ്. ഇതെന്ന് പറയുമ്പോ ഇതെന്താണ്, സിമ്പിൾ പോൾ ആണെന്നും പറയാം. സിമ്പിൾ പോൾസ്. ഓക്കെ, സിൻസ് ദ ഒബ്റ്റൈൻഡ് പോൾസ് ഡു നോട്ട് ലൈ ഇൻസൈഡ് ദ കോണ്ടൂർ. ഇവിടെയും എന്തിനാണ് സംഭവിക്കുന്നത്, അത് കോണ്ടൂറിന്റെ ഉള്ളിലല്ല ലൈ ചെയ്യുന്നത്. സോ ബൈ കോഷ്യസ് ഇന്റഗ്രൽ തിയറം ഗിവൻ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, സീറോ തന്നെയായിട്ടാണ് മാറുന്നത്. ഇത് പടന്ന് വരച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ ഇവിടെ ഈ പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ പോയിന്റ് ഡി, ഈ പോയിന്റ് സി, ഈ പോയിന്റ് ഡി. ഇത് 1+i ആണ്, ഇത് 2+i ആണ്, ഇത് 2+2i ആണ്, ഇത് 1+2i എന്ന് പറയുന്ന കോണ്ടൂർ ആണ് വരുന്നത്. ഇവിടെ 1+i എന്ന് പറയുമ്പോൾ ഇത് -2+ ആണ് വരുന്നത്. പിന്നെ ഇവിടെ +or -2 2i ആണ്. അപ്പൊ പക്ഷെ ഇവിടെ 2+i അഥവാ 1+i ആണ് ഇതിന്റെ ഉള്ളിൽ വരുന്ന റേഞ്ച്. അപ്പൊ നമ്മുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സെഡ് എന്ന് പറയുന്നത് ഇത് ഇവിടെ നിൽക്കുന്നത് ഈ ഒരു പോയിന്റിൽ, എവിടെ -2i. മനസ്സിലായല്ലേ? അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് മൈനസ്, ഇതിപ്പോ 0 ആണെങ്കിൽ ഇത് 1, ഇത് 1+2i ആണ്. അപ്പൊ ഇവിടെ ഈ വാല്യൂ നിൽക്കുന്നത് എവിടെയാണ്, 1+2i ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് മാർക്ക് ചെയ്യാം, ഇവിടെ നമുക്ക് 2i എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്ത് സംഭവിക്കുന്നത്, ആ ഒരു ബൗണ്ടറിക്ക് ഉള്ളിലല്ല, ബൗണ്ടറിക്ക് പുറത്തായിട്ടാണ് നിൽക്കുന്നത്. സോ ദ റിസൾട്ട് ഈസ് ഈക്വൽ ടു 0.
വെരി സിമ്പിൾ, പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് പടം വരച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ രണ്ട് പ്രോബ്ലംസ് ചെക്ക് ഔട്ട് ചെയ്യാം.